സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. സാമൂഹിക നീതിയുടെയും ദേശീയ സങ്കല്പത്തിന്റെയും പൊളിച്ചെഴുത്തുകൾ സാധ്യമാക്കുന്ന ഒരു സമകാലിക ചലച്ചിത്രമാണ് ദ ഓൾഡ് ഓക്ക്, കിഴവൻ ഓക്കുമരം എന്നത്. ഒരു ഗ്രാമത്തിന്റെ ആകെ ഉറപ്പും താങ്ങുമൊക്കെയായ ഓക്കുമരം പോലെ അതിന്റെ രൂപകം ഉപയോഗിച്ച് ഒരു നാട്ടുകൂട്ടത്തിന്റെ അതിജീവന കഥയെ വിവരിക്കുകയാണിത്. ഇന്നലെ നാം ധ്യാനിച്ച ഏഷ്യ 61:3 അവിടെ വളരെ വിശേഷപ്പെട്ടൊരു പ്രയോഗമുണ്ട്, നീതിയുടെ ഓക്കുമരങ്ങളെന്ന്, ഓക്സ് ഓഫ് റൈച്ചസ്നസ്. ദൈവം തന്റെ ജനത്തെ വീണ്ടെടുത്ത് ഇങ്ങനെ ഉറപ്പും പരപ്പും തളിരുമാർന്ന ഓക്കുമരങ്ങൾ പോലെയാക്കുമെന്ന്, തന്റെ നീതിയിൽ പുനഃസ്ഥാപിക്കുമെന്ന്, റൈച്ചസ്നസ്. എന്നാൽ ഒരു കാര്യം നമ്മൾ ഓർക്കണം, നീതി എന്നത് ദൈവിക ഭാവം മാത്രമല്ല, മനുഷ്യരായ നമ്മൾ ദൈവത്തെ അനുകരിച്ച് ചെയ്യേണ്ട കാര്യം കൂടിയാണ്. ഇന്ന് ജെറമ്യ 23:5-8, ജെറമ്യ 23 ആരംഭം തന്നെ തന്റെ ജനത്തിന്റെ നീതികെട്ട ഇടയന്മാർക്ക് പകരമായി ദൈവം അവരെ പുറത്താക്കിക്കൊണ്ട് ദൈവം തന്നെ ഇടയനായി വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ ആശയം ഇന്ന് സങ്കീർത്തനം 72 ധ്യാനിക്കുമ്പോൾ നമ്മൾ വീണ്ടും കാണും. ഇന്ന് ജെറമ്യ വഴിനാഥൻ നമ്മോട് പറയുകയാണ്, ദൈവജനം ദൈവത്തെ തങ്ങളുടെ നീതി എന്ന് വിളിക്കുമെന്ന്. യാഹുവേ സെദെക്കേനു, ദൈവം ദാവീദിന്റെ മുളയിൽ നിന്ന് നേരായ ഒരു തളിർ, നീതിയുടെ തളിർ കിളിർപ്പിക്കുമെന്ന്. ഇതാ ആ ദിനങ്ങൾ വരികയാണ്, ദൈവത്തെ തങ്ങളുടെ നീതി എന്ന് ജനം വിളിക്കുന്ന ദിവസം. ജനം ബാബിലോൺ പ്രവാസത്തിലാണെന്ന് ഓർക്കണം. അവരുടെ അവസാന രാജാവായ സെദെക്കിയായുടെ ചെയ്തികൾ അവരുടെ പതനത്തിന്റെ ആക്കം കൂട്ടുകയും ചെയ്തിരിക്കുന്നു. സെദെക്കിയ എന്ന പേരിനെ തിരിച്ചു മറിച്ചു വെച്ചിരിക്കുകയാണിവിടെ. യാഹുവേ സെദെക്കേനു എന്ന് വിളിക്കുമ്പോൾ ഒരേ അർത്ഥം തന്നെയാണ് ആ വിളംബരങ്ങൾക്കെങ്കിലും. പുതിയ രാജാക്കന്മാരെ അവരോധിക്കുമ്പോൾ അവർ പുതിയ പേര് സ്വീകരിക്കുന്നൊരു പതിവുണ്ട്. ഇവിടെ ഇതാ ഇങ്ങനെ പേര് തിരിച്ചിടുമ്പോൾ ദൈവത്തെ രാജാവായി അംഗീകരിക്കുന്ന, ദൈവരാജ്യത്തിന്റെ വരവ് സ്വജീവിതത്തിൽ പകർത്തുന്ന, ഒരു പുതിയ ജീവിത ശൈലിയാക്കി മാറ്റുന്ന, ദൈവത്തിന്റെ അധികാരത്തെ എന്റെ ജീവിതത്തിൽ അംഗീകരിക്കുന്ന ഒരു പേരുമാറ്റം തന്നെയായി ഇതിനെ നമ്മൾ മനസ്സിലാക്കണം. അന്ന് നമ്മൾ ദൈവിക ഉടമ്പടികളുടെ ഫലങ്ങൾ പൂർണ്ണമായി അറിയും. നമ്മുടെ ദേശങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു വരികയും ചെയ്യും. വീണ്ടെടുപ്പുകളുടെയും പുനഃസ്ഥാപനങ്ങളുടെയും സുവിശേഷ പ്രഘോഷണം തന്നെയാണിത്. ജെറമ്യ 14:14 വരെയുള്ള ഭാഗത്തിന്റെ തനി ആവർത്തനം പോലെ തന്നെയാണ് ഇന്നത്തെ ഈ പാഠഭാഗം. ദൈവം തന്റെ ജനത്തെ അടിമത്തത്തിന്റെ നാട്ടിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്ന ദിവസങ്ങളെക്കുറിച്ച് ഏതോ വിദൂര ചരിത്രം പോലെയല്ല ഇനി ജനം വാഴ്ത്തി പാടാൻ പോകുന്നത്. ഇന്ന് ഈ ദിവസം തന്നെ തങ്ങളെ അടിമത്തത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നവന്റെ മഹത്വം വിളിച്ചോതിക്കൊണ്ട് തന്നെയാണ്, അതിന്റെ ചൂട് വിട്ടുമാറാത്ത അനുഭവ തലങ്ങളിൽ നിന്ന്. ഈ സന്ദർഭത്തിൽ അന്ന് ജെറമ്യ 16:16 പറഞ്ഞിരുന്നു, ഞാൻ മീൻപിടുത്തക്കാരെയും വേട്ടക്കാരെയും നിങ്ങളുടെ ഇടയിലേക്ക് അയക്കുമെന്ന്, നിങ്ങളെ വാരിക്കൂട്ടാനായി. ജനത്തെ തങ്ങളുടെ തിന്മയുടെ ഇടനാഴികളിൽ നിന്നും ഇരുളറകളിൽ നിന്നും പൊത്തുകളിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് ദൈവം സാധ്യമാക്കുന്ന ഈ വിധി നിർണയം, ജഡ്ജ്മെന്റ്, അവരെ നശിപ്പിക്കാൻ വേണ്ടിയോ തകർക്കാൻ വേണ്ടിയോ അല്ല. ഈ വിധിവാചകം, അവരുടെ മേൽ ഏൽപ്പിക്കപ്പെടുന്ന ഈ പ്രവാസം, അതൊരു ശിക്ഷയായിരുന്നില്ല, ശിക്ഷണമായിരുന്നു എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്. എന്നാൽ സുവിശേഷത്തിൽ നാഥൻ ഒരു പടി കൂടി കടക്കുകയാണ്. തന്റെ ശിഷ്യരെ വിളിക്കുമ്പോൾ അവരെക്കുറിച്ച് പറയുന്നത്, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്നാണല്ലോ, ഫിഷേഴ്സ് ഓഫ് മെൻ, മനുഷ്യരെ പിടിക്കുന്ന മീൻപിടുത്തക്കാർ. ഒന്നാലോചിച്ചു നോക്കൂ, ദൈവം തന്റെ ന്യായമായ വിധികളുടെയും യുക്തമായ ശിക്ഷകളുടെയും പാടി പദ്ധതി പോലും മാറ്റിവെച്ചുകൊണ്ട് നമ്മെ അനുരഞ്ജനത്തിന്റെയും സ്നേഹകാരുണ്യത്തിന്റെയും സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ട് വീണ്ടെടുക്കുകയാണ് ഈ മനുഷ്യരെ പിടിക്കുന്നവരിലൂടെ. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന്റെ വീണ്ടെടുപ്പും കാരുണ്യവും തിരിച്ചറിഞ്ഞ നമ്മൾ അതേ കാരുണ്യത്താൽ മറ്റുള്ളവരെ വീണ്ടെടുക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ഇതാണ് അപ്പോസ്തോലിക ദൗത്യം എന്ന് നാം മറക്കരുതാത്തത്. ഇന്ന് സുവിശേഷത്തിൽ മത്തായി 1:18-25 വരെ യൗസേപിതാവിനുണ്ടാകുന്ന ദർശനവും മംഗളവാർത്തയുമാണ്. യൗസേപിതാവ് നീതിമാനായിരുന്നു, സർവ്വവിധികളും നിയമങ്ങളും പാലിക്കുന്നവനാണ് എന്നൊരർത്ഥമാണതിന്. എന്നാൽ നീതിയുടെ ഫാരിസായിക ശൈലിയെയും ഭാവത്തെയും അതിലംഘിക്കുന്ന യൗസേപിതാവിന്റെ നീതിബോധത്തെ നമ്മളിവിടെ കാണാൻ പോവുകയാണ്. ആ ഉപരി നീതിയെ, ഹയർ റൈച്ചസ്നസ്, മത്തായി 5:17-20 വരെ നാഥൻ പഠിപ്പിച്ചിട്ടുള്ളതുപോലെ അത് ദൈവരാജ്യത്തിന്റെ നീതിയാണ്. മത്തായി 1:18 ക്രിസ്തുവിന്റെ ജനനം, ഗെനേസിസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അതിന് തൊട്ടു മുൻപ് ക്രിസ്തുവിന്റെ വംശാവലി സുദീർഘമായി അവതരിപ്പിക്കപ്പെടുന്നുണ്ട്, 17 വരെയുള്ള വാക്യങ്ങളിൽ. അതിന്റെ തുടക്കം മത്തായി 1:1 പറയുന്നതാകട്ടെ ഇതേ വാക്കു തന്നെയാണ്, ഗെനേസിസ് എന്ന്. മത്തായി 1:1-17 വരെയുള്ള സുദീർഘമായ ഈ വംശാവലി ചരിത്രം ദൈവം എങ്ങനെ തന്റെ ജനത്തിന്റെ ചരിത്ര വഴികളെ രൂപപ്പെടുത്തുന്നുവെന്നും ഭാഗധേയങ്ങളെ നിർണയിക്കുന്നുവെന്നും ഒരു അടയാളം തന്നെയാണ്. അത് ക്രിസ്തുവിലേക്ക് എത്തിച്ചേരുവോളം അത് രക്ഷാകര ചരിത്രമാണ്. ദൈവിക രഹസ്യങ്ങളുടെ അനിവാര്യമായ വഴി, ദൈവത്തിന്റെ അലംഘനീയമായ പദ്ധതികൾ, അവിടുത്തെ വാഗ്ദാനങ്ങളുടെ പൂവണിയൽ, ഇതെല്ലാം മനുഷ്യരും പ്രതീക്ഷയോടെ പ്രത്യാശയോടെ കാത്തിരിക്കുന്നതാണ്.
ഇന്നിതാ ഇവിടെ ഈ വാഗ്ദാനം, ഉടമ്പടി എന്നിവ യൗസേപിതാവിന്റെ ജീവിതത്തെ വളരെ ഇന്റിമേറ്റായിട്ട്, വ്യക്തിപരമായ, മറ്റാർക്കും കടന്നുകയറാനാകാത്ത വിധം തീവ്രമായി സ്പർശിക്കുകയാണ്. പൊതുവായി കാര്യങ്ങൾ പറഞ്ഞു പോകാനും പൊതുവായ അനുഭവങ്ങളെക്കുറിച്ചും ആചാരരാകാനും നമ്മൾക്കെല്ലാം സാധിക്കും. പക്ഷെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വ്യത്യസ്തമാണല്ലോ. വ്യക്തിപരമായ അനുഭവതലങ്ങൾ വ്യത്യസ്തമാണ്. ഈ ഒരു ബോധ്യത്തിൽ വേണം നമ്മൾ ഈ സംഭവത്തെ വിലയിരുത്താനായിട്ട്. വ്യക്തിപരമായ കമ്പനം, പേഴ്സണൽ റിപ്പർക്കഷൻ എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഈ വാഗ്ദാനം, എക്സ്പെക്റ്റഡ്, പക്ഷേ അത് ഇന്നിവിടെ വന്നിരിക്കുന്നത് തീർത്തും അപ്രതീക്ഷിതവും അസാധാരണവുമായ ഒരു വഴിയിലൂടെയാണ്. അൺയൂഷ്വൽ ആൻഡ് അൺഎക്സ്പെക്റ്റഡ്. ദൈവം ഇങ്ങനെ അസാധാരണവും അപ്രതീക്ഷിതവുമായ ഒരു മാർഗത്തിലൂടെ യൗസേപിതാവിന്റെ ജീവിതവാതിലിൽ വന്ന് മുട്ടുമ്പോൾ എങ്ങനെയാണ് യൗസേപിതാവ് പ്രതികരിക്കുന്നതെന്ന് നോക്കൂ. യൗസേപിതാവിന്റെ ഹൃദയനിലം നീതിനിഷ്ഠയുടെ ഒരു സംഘർഷവേദിയായി മാറുന്നുണ്ട്. യഹൂദ നിയമങ്ങളെ അക്ഷരം പ്രതി കല്ലുപോലെ അനുസരിക്കുന്ന ഒരു നീതിനിഷ്ഠയായിരുന്നു യൗസേപിതാവിനെങ്കിൽ അത് ഗർഭിണിയായ പരിശുദ്ധ കന്യകയുടെ ജീവിതത്തെ ഗൗരവമായി അപകടത്തിലാക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ദൈവിക നീതിയുടെ ആ ഉപരിപ്രവർത്തനത്തിലേക്ക് യൗസേപിതാവ് കടന്നുപോയി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അവന്റെ വിധി നിർണയം, ക്രിസിസ്, മനുഷ്യൻ്റെതായിരുന്നില്ല, ദൈവത്തിൻ്റെതായിരുന്നു. ഇന്നലെ നമ്മൾ ധ്യാനിച്ച ആ വചന പരിസരമുണ്ടല്ലോ, അവിടെ യോഹന്നാൻ 1:12-13 വരെ പറയുന്നുണ്ട് ദൈവമക്കളായ നമ്മളെക്കുറിച്ച്. നമ്മൾ മാംസത്തിന്റെ അഭിലാഷത്തിൽ നിന്നോ മനുഷ്യന്റെ ഇച്ഛാശക്തിയിൽ നിന്നോ ജനിച്ചവരല്ല എന്ന്, പരിശുദ്ധാത്മാവിൽ നിന്നാണ് എന്ന്. ഈശോ പരിശുദ്ധാത്മാവിനാൽ ജാതനായവൻ തന്നെയെന്ന് ഇന്ന് മാലാഖ യൗസേപിതാവിനോട് ഉറപ്പു കൊടുക്കുന്നതുപോലെ, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ, പക്ഷേ യഥാർത്ഥത്തിൽ തന്നെയും നമ്മളും ഇതുപോലെ പരിശുദ്ധാത്മാവിനാൽ ഉദ്ഭൂതരാകുന്നു. ഇന്നലെ നാം കണ്ടതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേലുണ്ട്. ദൈവം നമ്മോടു കൂടെയുമുണ്ട്. ഇമ്മാനുവൽ എന്ന് അവൻ്റെ പേര് ഇന്ന് മാലാഖ വെളിപ്പെടുത്തുന്നത് പോലെ അവൻ നമ്മെ പാപങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കുന്നു. ഈ രക്ഷയുടെയും വീണ്ടെടുപ്പിൻ്റെയും വഴികളിൽ ദൈവം നമ്മുടെ ജീവിതങ്ങളെ സ്പർശിക്കുന്നുവെന്ന് മാത്രമല്ല, നമ്മളിലൂടെയും മറ്റുള്ളവരുടെ ജീവിതങ്ങളെ സ്പർശിക്കുന്നുണ്ട്. നമ്മൾ രക്ഷയുടെ ഉപകരണങ്ങളായി മാറുന്നു. അങ്ങനെ ക്രിസ്തുവിൻ്റെ ഈ രാജഭാവത്തിൽ നമ്മൾ പങ്കുകാരാകുന്നു. ഏഷ്യ 11:2, അവിടുത്തെ കർത്തൃ ശുശ്രൂഷയിലും ഏഷ്യ 42:1. ജെറമ്യ 23 തുടക്കത്തിൽ പറഞ്ഞില്ലേ ഇടയനായ ദൈവത്തെ? അതുപോലെ തന്നെ ഇന്ന് സങ്കീർത്തനം 72 ഒരു രാജാവ് എങ്ങനെ നല്ല ഇടയനാകണം എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. സോളമൻ കേൾക്കാൻ വേണ്ടി എഴുതി വെച്ചതുപോലെയാണ് ഈ സങ്കീർത്തനം. നല്ല ഒരു രാജാവായി മാറാൻ ആ രാജകുമാരൻ ഇനി എന്തെല്ലാം നീതിയുടെ വഴികൾ താണ്ടേണ്ടിയിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കാൻ സങ്കീർത്തനം 2 പോലെ തന്നെ സങ്കീർത്തനം 72 ദൈവത്തിൻ്റെ സിംഹാസനാരോഹണം, എൻത്രോൺമെൻറ്റ് സങ്കീർത്തനമാണ്. സങ്കീർത്തനം 2 ക്രിസ്തു രാജാവാണ് എന്നർത്ഥത്തിൽ സുവിശേഷങ്ങളിൽ പല ആവർത്തി ഉപയോഗിക്കപ്പെടുന്നുണ്ട്, സൂക്ഷ്മമായിട്ടാണെങ്കിലും. എന്നാൽ സങ്കീർത്തനം 72 അങ്ങനെ പ്രയോഗിക്കപ്പെടുന്നില്ല. പക്ഷേ ക്രിസ്തുവിൻ്റെ രാജത്വവും കർത്തൃ ശുശ്രൂഷാഭാവവും വിളക്കി ചേർത്തുകൊണ്ട് നമ്മളെല്ലാവരും രാജാക്കന്മാരാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് സങ്കീർത്തനം 72 ഒരർത്ഥത്തിൽ. യഥാർത്ഥ രാജാവാകട്ടെ ദൈവമാണ് എന്ന സത്യത്തിലേക്ക് അത് ചൂഴ്ന്നു നോക്കുകയും ചെയ്യുന്നു. ലോകത്തിൻ്റെ അപ്പുറം ദൈവരാജ്യങ്ങളിലേക്ക് ചൂഴ്ന്നിറങ്ങുന്ന ഒരു കണ്ണുണ്ട് ഈ സങ്കീർത്തനത്തിന്. ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്കത് കാണാനാകും. അതുപോലെ തന്നെ ഈ ഭൂമിയിലെ രാജാക്കന്മാരായ നമ്മൾ ദൈവം എന്ന യഥാർത്ഥ രാജാവിനോട് എങ്ങനെ അനുരൂപരാകുന്നു എന്ന് ചൂഴ്ന്നു നോക്കുവാനും ഈ സങ്കീർത്തനം നമ്മെ ക്ഷണിക്കുകയാണ്. അതൊരു താക്കീത് തന്നെയായ ക്ഷണവുമാണ്. Thank you.